നമസ്കാരം പുതുപ്പള്ളി മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതി മാറ്റണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് എത്തുമ്പോൾ ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത് മണർക്കാട് പള്ളി പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തിരക്ക് കണക്കിലെടുത്താണ് തീയതി മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും തീയതി മാറ്റണമെന്നാവശ്യപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും അപേക്ഷ നൽകിയെന്നും ആയർകുന്നം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ രാജു അറിയിച്ചു കളക്ടർ ഈ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും അവരാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് ഒഴിവ് വന്ന പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ സെപ്റ്റംബർ അഞ്ചിനാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സെപ്റ്റംബർ എട്ടിന് വോട്ടെണ്ണൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ് ആവശ്യം പരിഗണിച്ച് ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് വോട്ടെടുപ്പ് മാറ്റിവെക്കാനും സാധ്യതയുണ്ട് എന്നാൽ എല്ലാ സാഹചര്യവും പരിശോധിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടാൽ മാറ്റുമെന്നാണ് സൂചന സി പി എം മാറ്റം ആവശ്യപ്പെട്ടിട്ടുണ്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വിശ്വാസികൾ മണർകാട് പള്ളിയിലേക്ക് എത്താറുണ്ട് ഈ എട്ട് ദിവസവും മണർകാട് തിരക്കിലായിരിക്കും ആളുകളെ കൊണ്ട് പട്ടണം നിറയുന്നതോടെ വലിയ ഗതാഗത കുരുക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നാല് പോളിംഗ് സ്റ്റേഷനുകൾ മണർകാട് പള്ളിക്ക് സമീപമുള്ള സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത് പെരുന്നാൾ ദിനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുക ശ്രമകരമായ ദൗത്യമാകും അതുകൊണ്ടാണ് തീയതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും അപേക്ഷ നൽകിയതെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ രാജു പറഞ്ഞു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുന്നത് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ചാണ്ടിയമ്മനാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം പൂർണമായ ആത്മാർത്ഥതയോടെ താൻ നിറവേറ്റുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു തന്റെ അപ്പ ജീവിച്ചതത്രയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഈ നാടിനും വേണ്ടിയാണ് ജീവശ്വാസം പോലെയായിരുന്നു അപ്പയ്ക്ക് ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഒരു ദൗത്യമേൽപ്പിച്ചാൽ അത് നിർവഹിക്കുക എന്നത് തന്റെയും കടമയാണെന്നും ചാണ്ടി ചാണ്ടിയമ്മൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചിരുന്നു അതേസമയം ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ എല്ലാ ചർച്ചകളും പുതുപ്പള്ളിയെ ചൊല്ലിയായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നുള്ള പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ മൂന്ന് മണിക്കൂറിനകമാണ് കോൺഗ്രസ് ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പുതുപ്പള്ളി ഉൾപ്പെടെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പുതുപ്പള്ളിക്ക് പുറമെ ഝാർഖണ്ഡിലെ ദുമറി ത്രിപുരയിലെ ബോക്സാനഗർ ധൻപൂർ ബംഗാളിലെ ദുബ്ഗുരി ഉത്തർപ്രദേശിലെ ഖോസി ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ എന്നിവിടങ്ങളിലാണ് സെപ്റ്റംബർ അഞ്ചിന് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ഇതുമായി ബന്ധപ്പെട്ട മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനേഴ് സൂക്ഷ്മ പരിശോധന ഓഗസ്റ്റ് പതിനെട്ടിന് നടക്കും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് വോട്ടെണ്ണൽ സെപ്റ്റംബർ എട്ടിന് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ തീയതി മാറ്റണമെന്ന ആവശ്യവും അതിനെ ചൊല്ലിയുള്ള അന്തിമ തീരുമാനവും സംബന്ധിച്ച് വരും മണിക്കൂറുകളിലാകും കൂടുതൽ വാർത്തകൾ അറിയാനാവുക